നമസ്കാരം. പനയന്നാർകാവ് ഗ്രാൻഡ് മാസ്റ്റേഴ്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരള സിലബസിലെ പ്ലസ് ടു മാത്തമാറ്റിക്സ് ആണ്. ആ മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ മൂന്നാമത്തെ ചാപ്റ്ററായ മെട്രിക്സിലെ നാലാമത്തെ ടോപ്പിക്കായ 3.4 ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് ആണ്. അതിലെ രണ്ടാമത്തെ സബ് ടോപ്പിക്കായ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ. ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവിടെ സ്കെയിലർ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതായത് ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യും എന്നുള്ളതാണ്. നോക്കാം, ഞാൻ എക്സാമ്പിൾ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 3, 1, 1.5 റൂട്ട് 5, 7, -3, 2, 0, 5. അപ്പൊ ഒരു മെട്രിക്സ് ആയല്ലോ. ഇനി നമുക്കൊരു സ്കെയിലാർ വേണം. സ്കെയിലാർ മീൻസ് ഒരു കോൺസ്റ്റന്റ് വേണം. ഞാനിവിടെ തൽക്കാലം എടുത്തിരിക്കുന്ന കോൺസ്റ്റന്റ് 3 ആണ്. അപ്പൊ 3a മീൻസ് എ എന്ന് പറയുന്ന മെട്രിക്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എങ്ങനെ മൾട്ടിപ്ലൈ? വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകൂടെ, എ എന്ന് പറയുന്ന മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കാം, 3 × 3 9, 1 × 3 3, 1.5 × 3 4.5, √5 × 3 3√5, 7 × 3 21, −3 × 3 −9, 2 × 3 6, 0 × 3 0, 5 × 3 50. അതായത് ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലർ കൊണ്ട് ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, ആ മെട്രിക്സിനകത്തിലെ എല്ലാ എലമെന്റുകളെയും ആ സ്കെയിലർ കൊണ്ട് അഥവാ ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സിനെ കുറിച്ചാണ്. നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ് നോക്കാം. എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ്, ഈ മെട്രിക്സിന്റെ നെഗറ്റീവിനെ നമ്മൾ -a എന്ന് എഴുതും. അപ്പൊ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവിനെ നമ്മൾ എങ്ങനെ എഴുതും? -a എന്ന് എഴുതും. ഇനി എന്താണ് -a, അല്ലെങ്കിൽ എങ്ങനെയാണ് -a കിട്ടുന്നത് എന്ന് ചോദിച്ചാൽ, എ എന്ന് പറയുന്ന മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തൊട്ടു മുമ്പേ നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ മെട്രിക്സിലുള്ള എല്ലാ എലമെന്റുകളെയും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നോക്കാം ഒരു ഉദാഹരണം. എ ഈക്വൽ മെട്രിക്സ് 3, 1, -5, x. ഈ എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ -a കണ്ടുപിടിക്കുക എന്നർത്ഥം. ഈസ് ഈക്വൽ ടു -1 × a ഈക്വൽ -1 × മെട്രിക്സ് 3, 1, -5, x. ഇതിലെ എല്ലാ എലമെന്റുകളെയും -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 3 × -1 −3, 1 × -1 −1, −1 × -5 + 5, −1 × x − x. ഓക്കെ, അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിഫറൻസ് ഓഫ് മെട്രിസസ് ആണ്. എങ്ങനെയാണ് രണ്ട് മെട്രിക്സുകളുടെ ഡിഫറൻസ് അഥവാ വ്യത്യാസം കണ്ടുപിടിക്കുന്നത്. നമ്മൾ അഡീഷനെ കുറിച്ച് പറഞ്ഞ കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡറുകൾ സെയിം ആയിരിക്കണം. അതേ കണ്ടീഷൻ ഇവിടെയും ആപ്ലിക്കബിൾ ആണ്. രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ, എങ്ങനെയാണ് ഇവരെ സബ്ട്രാക്ട് ചെയ്യുന്നത്? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്രകാരമാണ് പറയുന്നത്, രണ്ട് മെട്രിക്സുകൾ എയും ബിയും അവർ ഓർഡറുകൾ സെയിം ആയ രണ്ട് മെട്രിക്സുകളാണ്. ഇത് സബ്ട്രാക്ട് ചെയ്യുക മീൻസ് a − b കണ്ടുപിടിക്കുന്നത്. ദിസ് ഈസ് ഈക്വൽ ടു a + −1 × b. എന്താണ് ഇതിന്റെ അർത്ഥം? കുറയ്ക്കേണ്ടുന്ന മെട്രിക്സിന്റെ, ഇവിടെ കുറയ്ക്കേണ്ടുന്ന മെട്രിക്സ് b ആണ്, അതിനെ −1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് കിട്ടും. ഈ വീഡിയോ തന്നെ നമ്മൾ തൊട്ടു മുമ്പ് ഡിസ്കസ് ചെയ്താണ് നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്. അപ്പൊ ബി എന്ന് പറയുന്ന മെട്രിക്സിനെ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ
ബി എന്ന് പറയുന്ന മെട്രിക്സിന്റെ നെഗറ്റീവ് കിട്ടും. എന്നിട്ട് അതും എയും കൂടെ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക എന്നാണ് തിയറിയിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ എളുപ്പത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി കൊടുക്കുക, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണമെങ്കിൽ കണ്ടീഷൻ നമ്പർ 1, ആ രണ്ട് മെട്രിക്സുകളുടെയും ഓർഡർ സെയിം ആയിരിക്കണം. രണ്ട്, ആ രണ്ട് മെട്രിക്സുകൾ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, സബ്ട്രാക്ടിങ് ദ കറസ്പോണ്ടിങ് എലമെന്റ്സ്, ഒരേ പൊസിഷനിൽ വരുന്ന എലമെന്റുകളെ കുറച്ച് എഴുതുക. ഇതാണ് എളുപ്പത്തിൽ ഓർക്കാനുള്ള മാർഗം. നമുക്കൊരു എക്സാമ്പിളോടെ ചെയ്ത് ഈ വീഡിയോ ക്ലാസ് അവസാനിപ്പിക്കാം. അപ്പൊ നമ്മൾ അടുത്തതായി ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്, സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ, സബ്ട്രാക്ഷൻ, ഇത് മൂന്നും കൂടി ഉൾപ്പെടുന്ന പുസ്തകത്തിലെ ഒരു എക്സാമ്പിൾ ആണ്. അത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ എക്സാമ്പിൾ 7 ആണ്. ചോദ്യം പ്രകാരമാണ്, ഇഫ് എ ഈക്വൽ മെട്രിക്സ് 1 2 3 2 3 1 ആൻഡ് ബി ഈക്വൽ മെട്രിക്സ് 3 -1 3 -1 0 2 ദെൻ ഫൈൻഡ് 2a - b. ഇതാണ് ക്വസ്റ്റ്യൻ. ബോർഡിൽ നിന്ന് നിങ്ങൾ ക്വസ്റ്റ്യൻ വ്യക്തമായി കാണാൻ പറ്റും. ഓക്കെ, നമുക്ക് 2a - b ആണ് കണ്ടുപിടിക്കുന്നത്. 2a means 2 into matrix A. അപ്പൊ 2 into matrix 1 2 3 2 3 1 - b means 3 - 1 3 - 1 0 2. ഈ വീഡിയോയിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു എങ്ങനെയാണ് ഒരു മെട്രിക്സിനെ ഒരു സ്കെയിലാർ അഥവാ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ മെട്രിക്സിലെ എല്ലാ എലമെന്റുകളെയും ആ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 1 into 2 2 2 into 2 4 3 into 2 6 2 into 2 4 2 into 3 6 2 into 1 2 minus matrix 3 - 1 3 - 1 0 2. നോക്കാം, ഒന്നാമത്തെ മെട്രിക്സിന്റെ ഓർഡർ 2 by 3, രണ്ടാമത്തെ മെട്രിക്സിന്റെ ഓർഡർ 2 by 3. അപ്പൊ രണ്ടിന്റെയും ഓർഡർ സെയിം ആണ്. ഓർഡർ സെയിം ആയ രണ്ട് മെട്രിക്സുകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാൻ പറഞ്ഞാൽ നിങ്ങൾ കറസ്പോണ്ടിങ് എലമെന്റുകളെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. നോക്കാം, 2 - 3 - 1, 4 - -1. അത് സൈഡ് ചെയ്തിട്ടുണ്ട്. 4 - -1 = അത് 4 + 1 ആകും, = 5. 6 - 3 = 3. 4 - -1 ചെയ്തിട്ടുണ്ട്, 5. 6 - 0 = 6. 2 - 2 = 0. അപ്പൊ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുകളായ ഒന്ന്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് എ മെട്രിക്സ് ബൈ എ സ്കെയിലർ, നെഗറ്റീവ് ഓഫ് എ മെട്രിക്സ്, ഡിഫറൻസ് ഓഫ് മെട്രിക്സസ്, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന്